Welcome to KG Solution. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള 85 ഓളം ചോദ്യോത്തരങ്ങളാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവ് പുത്തലിബായ്. ഗാന്ധിജിയുടെ പത്നിയാണ് കസ്തൂർബ ഗാന്ധി. 1883 ഗാന്ധിജി വിവാഹിതനായത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടോൾസ്റ്റോയ്. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദ ലാസ്റ്റ്, ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് ആണ് സ്വാധീനിച്ച പുസ്തകം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങളായിരുന്നു ഹരിശ്ചന്ദ്രയും ശ്രാവണകുമാരനും. 1893 ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി പോയിരുന്നു. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു 1906. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹ സമരം. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമമായിരുന്നു ഫീനിക്സ് സെറ്റിൽമെന്റും ടോൾസ്റ്റോയ് ഫോമും. 1904 ഫീനിക്സ് സെറ്റിൽമെന്റ്, ടോൾസ്റ്റോയ് ഫോം 1910. 1893 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാ മധ്യേ ഗാന്ധിജിയെ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഏത് ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഇറക്കിവിട്ടത്? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പുരസ്കാരമായിരുന്നു കൈസർ ഇ ഹിന്ദ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. എല്ലാ വർഷവും ഈ ദിവസം പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം 1917. ബീഹാറിലെ ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ഈ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു 1918. അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു നിരാഹാര സമരം ആദ്യത്തേത്, 1918. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബൽഗാം സമ്മേളനം. ഗാന്ധിജി എന്തിനെയാണ് എന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത്? ഭഗവത്ഗീത. വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഗാന്ധി സേവാ സംഘം സ്ഥിതി ചെയ്യുന്നത് വാർധ. ഗാന്ധിജി ആദ്യം രചിച്ച കൃതിയാണ് ഹിന്ദ് സ്വരാജ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ദാദാബായ് നവറോജി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതും മഹാത്മാഗാന്ധി. മദൻ മോഹൻ മാളവ്യയ്ക്ക് മഹാമാന എന്ന പേര് നൽകിയത് ഗാന്ധിജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറും ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയും. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധിജിയുടെ ശിഷ്യയാണ് മാഡ്ലിൻ സ്ലേഡ്. ഇന്ത്യൻ ലേഡി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. മീരാബെന്നിനെയാണ് ഇന്ത്യൻ ലേഡി എന്ന് അറിയപ്പെടുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. 1942 ക്രിപ്സ് മിഷനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശനം വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്.
ഗാന്ധിജി എത്ര തവണയാണ് കേരളത്തിലേക്ക് വന്നത്? 5 തവണ. ആദ്യത്തെ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ആദ്യമായി കോഴിക്കോടെത്തിയത്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനമാണ് 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായാണ് ഗാന്ധിജി രണ്ടാമതെത്തിയത്. ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനമാണ് 1927 തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടായിരുന്നു 1927 എത്തിയത്. ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനമാണ് 1934 മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി. ഗാന്ധിജിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനമാണ് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിനനുബന്ധിച്ചാണ് ഗാന്ധിജി അഞ്ചാമതായി കേരളത്തിൽ എത്തിയത്. ഗാന്ധിജി പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളിയാണ് കെ രാമകൃഷ്ണ പിള്ള. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ഏത് ട്രസ്റ്റിനാണുള്ളത്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. ചൗരി ചൗര സംഭവം നടന്നത് 1922. നിയമലംഘന പ്രസ്ഥാനത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി തന്റെ അനുയായികളുമായി ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഉപ്പ് നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ പേര് ദണ്ഡിയാത്ര. ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഹരിജന സേവനം ലക്ഷ്യമാക്കി 1932 ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. ഹരിജൻ എന്ന പേരിൽ വാരിക ആരംഭിച്ചത് 1933. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് കുറ്റിന്ത്യ സമരസമയത്ത്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി. എന്റെ ഒട്ടയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. തന്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥമാണ് ഹിന്ദ് സ്വരാജ്. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് 1917 മുതൽ 1947 വരെയുള്ള യുഗത്തിനെയാണ് ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വെള്ളത്തോൾ രചിച്ച കവിത എന്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഏത് ഭാഷയിലാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എഴുതിയിരിക്കുന്നത്? ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? 1922 ജയിൽവാസത്തിനിടയിലാണ് തന്റെ ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി. യങ് ഇന്ത്യ നവജീവൻ എന്ന വാരികകൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധി. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂത്തർ കിങ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല. കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജോമോ കെനിയാത്ത. ഇന്തോനേഷ്യൻ ഗാന്ധിജി മഹമ്മദ് സുകാർണോ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ അംതെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ കഫഖാൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ജി പി പിള്ള. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു മരണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാര പ്രവർത്തനങ്ങളുമായി ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിന്റെ പേരാണ് നവ്കാലി. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഡൽഹി ബിർള ഹൌസിൽ വെച്ചായിരുന്നു മരണം. നാഥുറാം ഗോഡ്സെയാണ് വെടിവെച്ച് കൊന്നത്. 1948 ജനുവരി 30 വെടിയേറ്റത്. 78-ാമത്തെ വയസ്സിലായിരുന്നു കൊല്ലപ്പെട്ടത്. രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് 1948 ജനുവരി 30. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് രാജ്ഘട്ട്. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു എന്ന് അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തി കെട്ടിയാണ് ദുഃഖം പ്രകടിപ്പിച്ചത്. നല്ലവനായി ജീവിക്കുന്നത് എത്രയോ അപകടകരമാണ് എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഹാത്മാഗാന്ധി.
ഗാന്ധിജിയുടെ ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.